സാവധാനത്തിലായി എന്നുള്ളതാണ് ഈ ഒരു മടക്കയാത്ര വൈകാൻ കാരണം. എന്തായാലും നാളെയോടുകൂടി കപ്പൽ വിഴിഞ്ഞം വിട്ടേക്കും. സൂര്യയിലേക്ക് വേറൊരു വാർത്ത കൂടിയുണ്ട്. അതായത് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് നിലവിലെ അപ്ഡേഷൻസ്? അതായത് ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്? മറ്റെന്തെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്? ഭദ്ര, വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ മഴ സംസ്ഥാനത്ത് ശക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള മഴ പെയ്യുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. നിലവിലെ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ജില്ലകളിൽ തീവ്ര മഴ പെയ്യുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ ഇതുവരെ മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. അടുത്ത മൂന്ന് ദിവസം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഉയർന്ന തിരമാലയും മോശം കാലാവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇതിനോടകം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. തുടരുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ശരി.